നമസ്കാരം, എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. സർവദുഃഖവിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം, നാമം ജപായനം പുണ്യം, നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതി ബുദ്ധിയിലേക്കുള്ള മനുഷ്യന്റെ ഉന്നതിയാണ് ഗണപതി ആരാധനയിലൂടെ സംഭവിക്കുന്നത്. ഗണപതിയുടെ കണ്ണുകൾ വളരെ ചെറുതാണ്. സൂക്ഷ്മ ബുദ്ധിയെയാണ് അത് സൂചിപ്പിക്കുന്നത്. എല്ലാം സൂക്ഷ്മമായി നിരീക്ഷണം ചെയ്യണമെന്നാണ് ഗണപതിയുടെ ചെറിയ കണ്ണുകൾ നൽകുന്ന തത്വത്തിലെ സന്ദേശം. ദൂരെയുള്ള ഒരു വസ്തുവിനെ കാണാൻ ആരും കണ്ണ് വിടർത്തി നോക്കാറില്ല. ഗണപതി ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ നമ്മുടെ സൂക്ഷ്മ ബുദ്ധിയെ ഉണർത്താനാണ് ശ്രമിക്കുന്നത്. ചുറ്റുപാടുമുള്ളതിൻ്റെ സാരാംശം ഉൾക്കൊള്ളുന്നതായിരിക്കണം നമ്മുടെ വിവേകബുദ്ധി. സൂക്ഷ്മ ബുദ്ധിയുള്ള ഒരാളിൻ്റെ സഞ്ചാരം സത്യപാതയിലായിരിക്കും. ആ യാത്ര കൊണ്ടെത്തിക്കുന്നതാകട്ടെ പൂർണ്ണതയിലേക്കും. ആനയുടെ തുമ്പിക്കൈ മറ്റൊരു ജീവിക്കും ഇല്ലാത്ത പ്രത്യേകതയാണ്. നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അകലെയുള്ള വസ്തുക്കൾ പോലും എടുക്കാൻ തുമ്പിക്കൈ ആനയെ സഹായിക്കുന്നു. ദൂരെ കൂട്ടി വിഷയങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവിനെയാണ് ഗണപതിയുടെ തുമ്പിക്കൈയിലൂടെ മനസ്സിലാക്കേണ്ടത്. ഇന്ദ്രിയങ്ങൾ ഗ്രഹിച്ചറിയുന്നതിനപ്പുറവും അറിവുകളുണ്ട്. ആ അറിവുകൾ മനസ്സിലാക്കാൻ മനുഷ്യനിലെ സൂക്ഷ്മ ബുദ്ധി ഉണരണമെന്ന് ഗണപതിയുടെ തുമ്പിക്കൈ തത്വം നമ്മെ പഠിപ്പിക്കുന്നു. തുടർന്ന് നമ്മെ പ്രചോദിപ്പിക്കുന്ന ഗുരുവചനം കേൾക്കാം. ഭക്തിമാർഗത്തിൽ തുടക്കം മുതൽക്കേ ഫലം പൂജിക്കാം, ആനന്ദം അനുഭവിക്കാം. മറ്റു മാർഗങ്ങളിൽ അവസാനമാണിത്. ഭക്തിയുടെ ഫലം പ്ലാവിൽ നിന്ന് ചക്ക കിട്ടുന്നത് പോലെയാണ്. ചുവട്ടിൽ നിന്നേ ഫലം കിട്ടിത്തുടങ്ങും. എന്നാൽ മറ്റുള്ളവയിൽ മുകളിൽ കയറി ചെന്നാലേ ഫലം കിട്ടുകയുള്ളൂ. ഇനി ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാനന്ദ ലഹരിയിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം. സാരൂപ്യം തവ പൂജനേ ശിവ മഹാദേവീതി സങ്കീർത്തനേ, സാനീപ്യം ശിവഭക്തി ദുര്യജനതാ സാംഗത്യ സംഭാഷണേ, സാലോക്യം ച ചരാചരാത്മകതനു ധ്യാനേ ഭവനീ പദേ, സായുജ്യം മമ സിദ്ധിമത്ര ഭവതി സ്വാമിൻ കൃതാർത്ഥോസ്മ്യഹം. അടുത്തതായി ശങ്കരകൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര സ്തോത്രാമൃതം. ഈ കാണാവുന്ന പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റെ ശരീരമാണ്. ചരങ്ങളായും അചരങ്ങളായും കുടികൊള്ളുന്നത് മുഴുവൻ ഏകനായ അദ്വിതീയനായ ശിവനാണ്. ഒന്നിനെയും അന്യമായി കാണാത്ത സമ്പൂർണ്ണ പ്രപഞ്ചവും ശിവാകാരമാണെന്ന അവസ്ഥയിലേക്ക് പരാഭക്തർ എത്തിച്ചേരുന്നു. ജീവിതം കൃതാർത്ഥമാക്കുന്ന ശിവാനന്ദലഹരിയിലെ ശ്ലോകം ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് കേൾക്കാം. ശ
ശങ്കരകൃതികളിൽ ശിവാനന്ദ ലഹരിയിൽ 28-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. പരാഭക്തിയുടെ ഭാവത്തിൽ സ്വയം കൃതാർത്ഥനായി മനസ്സിലാക്കുന്ന, ബോധിക്കുന്ന ഒരു ശ്ലോകമാണത്. ഞാൻ കൃതാർത്ഥനാണ്. എന്തുകൊണ്ട് കൃതാർത്ഥനാണ്? സാരൂപ്യവും സാമീപ്യവും സാലോക്യവും എന്നല്ല, തനിക്ക് സായുജ്യം തന്നെ സിദ്ധമാണ് എന്നാണ് തൻ്റെ കൃതാർത്ഥതയെ വെളിപ്പെടുത്തുന്നത്. എങ്ങനെയാണ് ആ കൃതാർത്ഥത? നമ്മൾ ശ്രദ്ധിച്ചു, ഒന്നുകൂടി വിശദമായി ചിന്തിക്കുകയാണ്. സാരൂപ്യം തവ പൂജനേ ശിവമഹാദേവേതി സങ്കീർത്തനേ, സാമീപ്യം ശിവഭക്തി ധുര്യജനതാ സാംഗത്യ സംഭാഷണേ. ഹേ സ്വാമിൻ, അല്ലയോ സ്വാമി, സർവപ്രപഞ്ചത്തിനും യജമാനനായിട്ടുള്ളവനെ, എല്ലാം ആരുടെ നിയന്ത്രണത്തിലാണോ, ആർക്കധീനമാണോ, അങ്ങനെയുള്ള ഹേ സ്വാമിൻ, കൃതാർത്ഥോസ്മ്യഹം, അഹം കൃതാർത്ഥ അസ്മി, ഞാൻ കൃതാർത്ഥനാകുന്നു. ചെയ്യേണ്ടത് മുഴുവൻ ചെയ്ത് കഴിഞ്ഞവൻ, എന്ത് നേടണമോ അത് നേടിക്കഴിഞ്ഞവൻ, ഇനിയൊന്നും ശേഷിച്ചിട്ടില്ല. ആ ഒരു കൃതാർത്ഥതയുടെ നിറവിൽ തന്നെ സ്വയം കാണുകയാണ്. എന്തുകൊണ്ട്? സാരൂപ്യം തവ പൂജനേ, നിന്നെ പൂജിക്കുന്ന വിഷയത്തിൽ അഥവാ നിന്നെ പൂജിക്കുമ്പോൾ അതിലൂടെ ലഭിക്കുന്നത് സാരൂപ്യമാണ്, സമാനരൂപത. ഭഗവത് രൂപതയെ സ്വയം പ്രാപിക്കുക, ഭഗവത് സദൃശമായ രൂപത്തെ പ്രാപിക്കുക. ഭഗവത് സദൃശമായ രൂപത്തെ പ്രാപിക്കുക എന്ന് പറയുമ്പോൾ നിരന്തര ഉപാസന കൊണ്ട്, പൂജ കൊണ്ട് തദ്ാകാരപ്രാപ്തി, തദ്ഭാവപ്രാപ്തി, ഈശ്വര സദൃശമായ ഭാവത്തെ സ്വയം പ്രാപിക്കുക, അതാണ് സാരൂപ്യം. ഈ സാരൂപ്യം നിൻ്റെ പൂജനത്തിലുണ്ട്. പിന്നെയോ, ശിവമഹാദേവേതി സങ്കീർത്തനേ സാമീപ്യം. ശിവ, മഹാദേവ എന്നിങ്ങനെയുള്ള സങ്കീർത്തനത്തിൽ, ചാൽ ഭഗവത് നാമകീർത്തനത്തിൽ, യാന്ത്രികമായി വെറുതെ നാമം ചൊല്ലുകയല്ല, മറിച്ച് അർത്ഥ ഭാവനയോടുകൂടി ഭഗവാനെ ഉള്ളിൽ കണ്ടുകൊണ്ട് അനന്യതയായുള്ള കീർത്തനം. ആ കീർത്തനത്തിൽ ഭഗവത് സാമീപ്യമുണ്ട്, ഭഗവാൻ സമീപസ്ഥനാണ്. അതാണ് പറയുന്നത്, ശിവമഹാദേവേതി സങ്കീർത്തനേ സാമീപ്യം, സാമീപ്യമുക്തി കൈവന്നു. പിന്നെയോ, ശിവഭക്തി ധുര്യജനതാ സാംഗത്യ സംഭാഷണേ സാലോക്യം. വർദ്ധിച്ച ശിവഭക്തിയോടുകൂടിയ ജനങ്ങളുമായി ചേരുക, പരാഭക്തന്മാരുമായി ചേരുക, അങ്ങനെ പരാഭക്തന്മാരുമായിട്ടുള്ള സംഘം, പരാഭക്തന്മാരോടുകൂടെയുള്ള സംഭാഷണം. ഇപ്പം പരാഭക്തന്മാരായ മഹാപുരുഷന്മാരുമായി ചേരുകയും അവരുമായി സംഭാഷണം നടത്തുകയുമൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് സാലോക്യം, സാലോക്യം എന്ന് പറഞ്ഞാൽ സമാന ലോകത ലഭിക്കുകയാണ്, സമാനമായ ലോകത്തിലെത്തിപ്പെടുക, ശിവലോകത്തിലെത്തിപ്പെടുക. പരാഭക്തന്മാരുടെ കൂടെ ഇരിക്കുമ്പോൾ നമ്മൾ ഭഗവത് ധാമത്തിലാണ്. ശിവഭക്തന്മാരുമായിട്ട് ഇരിക്കുന്ന സമയത്ത് അവരെല്ലാം കൈലാസത്ത് തന്നെയാണ്, അവരെവിടെ എന്നുള്ള ചോദ്യമില്ല. ലോകത്തിൻ്റെ ഏത് ഭാഗത്തായാലും അത് കൈലാസമാണ്. അതുകൊണ്ട് തന്നെ പരാഭക്തന്മാരുമായി ചേർന്നിരിക്കുകയും അവരോട് സംഭാഷണം ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ അതാണ് പറയുന്നത്, ശിവഭക്തി ധുര്യജനതാ സാംഗത്യ സംഭാഷണേ സാലോക്യം. പിന്നെയോ, ചരാചരാത്മകതനുധ്യാനേ സായുജ്യം. ചരാചരാത്മകതനുധ്യാനേ, ആദ്യം പ്രത്യേകം പ്രത്യേകം ഉപാധികളിൽ ശിവഭാവത്തെ കണ്ടു, വിഗ്രഹങ്ങളിലാവട്ടെ ചിത്രങ്ങളിലാവട്ടെ, ഇനി മനസ്സിൽ രൂപധ്യാനം ചെയ്തിട്ടാവട്ടെ. എന്നാൽ ക്രമികമായി ഭക്തിതലത്തിൽ, വിചാരത്തിൽ ഉയരുന്നതിനനുസരിച്ച്
ആ പരിമിതങ്ങളായ സങ്കല്പങ്ങളെല്ലാം സ്വാഭാവികമായി അതിക്രമിക്കപ്പെടുകയാണ്. പിന്നെയോ ചരാചരാത്മകത അനുധ്യാനെ, സകല ചരാചരാത്മകമായ ശരീരം തന്നെയാണ് ഭഗവാന്റേത്. ഈ കാണാകുന്ന പ്രപഞ്ചം മുഴുവൻ ഭഗവത് ശരീരമാണ്. ശരങ്ങളായും അചരങ്ങളായും കുടികൊള്ളുന്നത് മുഴുവൻ ഏകനായ അദ്വിതീയനായ ശിവനാണ്. അതുകൊണ്ട് ഈ പ്രപഞ്ചം, ഈ ജഗത്ത്, ചരാചരാത്മകമായ ജഗത്ത് ശിവശരീരമല്ലാതെ മറ്റൊന്നല്ല. ഈ കാഴ്ചപ്പാടിലേക്ക് ഉയർന്നു ഒന്നിനെയും അന്യമായി കാണാത്ത സമ്പൂർണ്ണ പ്രപഞ്ചവും ശിവാകാരമെന്നറിയുന്ന ആ ഒരു തലത്തിലേക്ക് പരാഭക്തൻ ഉയർന്നു. ഇപ്പോൾ പ്രത്യേകിച്ച് ഉപാധിയിലുള്ള ഏതെങ്കിലും മൂർത്തിയിലുള്ള ധ്യാനം എന്നുള്ളതിൽ നിന്ന് ഉയർന്ന് സമ്പൂർണ്ണ ചരാചര പ്രപഞ്ചവും ഭഗവത് ശരീരമാണ് എന്ന ധ്യാനത്തിലേക്ക് ഉയർന്നു. വേദം പുരുഷേവ ഇദം സർവം, അല്ലെങ്കിൽ സർവം ഖലുദം ബ്രഹ്മ, ഇതഖിലവും ബ്രഹ്മം തന്നെ. സർവം ഹേതദ് ബ്രഹ്മ, ഇത് ബ്രഹ്മം തന്നെ എന്നിങ്ങനെ ആവർത്തിച്ച് പറയുന്ന സർവാത്മദൃഷ്ടിയിലേക്ക് സാധകൻ ഉയരുകയാണ്. അതാണ് ചരാചരാത്മക തനുധ്യാനേ. ചരാചരാത്മകമായിരിക്കുന്ന ശരീരം, തനു ശരീരം ധ്യാനിക്കപ്പെടുമ്പോൾ, അപ്പോൾ ആദ്യം ധ്യാനിക്കപ്പെട്ടത് പ്രത്യേക ധ്യാന ശ്ലോകങ്ങൾക്കനുസരിച്ചുള്ള രൂപസങ്കല്പമാണ്, നാമസങ്കല്പമാണ്. അവിടെ നിന്ന് മാറി ഈശ്വര ഭിന്നമായിട്ടൊന്നുമില്ലെന്ന അറിവിൽ ചരാചരാത്മക പ്രപഞ്ചം മുഴുവൻ ഭഗവത് രൂപമെന്നറിഞ്ഞു. ആ ഒരു ധ്യാനത്തിൽ, ഏകാഗ്രതമമായ വർത്തനത്തിൽ, അതിൽ മറ്റ് വിക്ഷേപങ്ങളൊന്നും ഇപ്പോൾ വരുന്നില്ല. വിക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ, പക്ഷെ നിരന്തരമായ സാധനയിലൂടെ അത്തരം വിക്ഷേപങ്ങളെല്ലാം ജയിച്ച് ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവത് രൂപം തന്നെ എന്ന തിരിച്ചറിവിലേക്ക് ഉയർന്നു. അത് കേവലം തിരിച്ചറിവല്ല, അത് പ്രത്യക്ഷ ദർശനമാണ്. ആ ദർശനത്തിലേക്ക് ഉയർന്നപ്പോൾ അതാണ് ചരാചരാത്മക തനുധ്യാനേ സായുജ്യം. ആ സമയത്ത് സായുജ്യമുക്തി വരുന്നു. രണ്ടില്ലാത്ത, രണ്ടും യോജിച്ച് ഒന്നാവുന്ന, ഇന്നലെ വരെ ഈ നിമിഷം വരെ ഉപാസ്യം ഉപാസകൻ എന്നീ രണ്ടുണ്ടായിരുന്നു. ഈശ്വരനും ജീവനും ഉണ്ടായിരുന്നു, ശിവനും ഭക്തനും ഉണ്ടായിരുന്നു. എന്നാൽ അത് നീങ്ങി യോജിക്കുന്ന, ഒന്നായി ചേരുന്ന, ഒന്നായിത്തീരുന്ന സായുജ്യം എന്നുള്ള പരമമായ മോക്ഷം, അതാണ് ചരാചര തനുധ്യാനേ. ഹേ ഭവാനീ പതേ, അല്ലയോ ഭവാനിയുടെ പതിയായ ഹേ ഭഗവൻ സ്വാമിൻ, ഇങ്ങനെ മമ സിദ്ധമത്ര ഭവതി, എനിക്ക് സിദ്ധമായിത്തീരുന്നു ഈ വീക്ഷണങ്ങളെ കൊണ്ട്. അതുകൊണ്ട് പരാഭക്തിയിൽ, സായുജ്യപര്യന്തമുള്ള ഗതിയിൽ സ്വയം കൃതാർത്ഥനായി പരാഭക്തൻ തീരുന്നു. ആ പ്രഖ്യാപനമാണ് കൃതാർത്ഥോസ്മി അഹം, ഞാൻ കൃതാർത്ഥനാകുന്നു എന്ന പ്രഖ്യാപനം. ഇതിൽ പരം എന്താണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്? പരാഭക്തിക്ക് ഇതിൽ പരം എങ്ങോട്ട് നയിക്കാൻ പറ്റും? കൂടുതൽ കൂടുതൽ ഈ ശ്ലോകം വിചാരം ചെയ്യപ്പെടട്ടെ. നമുക്ക് തുടർന്ന് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. തുടർന്ന് ക്ഷേത്രങ്ങൾ, സാധനാ കേന്ദ്രങ്ങൾ എന്ന സെഗ്മെന്റിലേക്ക്. ക്ഷേത്രങ്ങൾ മോക്ഷമാർഗത്തിലേക്ക് നയിക്കുന്ന പുണ്യകേന്ദ്രമാണെന്ന് വ്യക്തമാക്കുന്നു കണ്ണൂർ തളിപ്പറമ്പ് ശ്രീ രാജരാജേശ്വരി ക്ഷേത്രം തന്ത്രി ജയനാരായണൻ. വളരെ സങ്കീർണമായ പദ്ധതികളിലേക്കൂടെയാണ് ക്ഷേത്ര സംവിധാനത്തെ തന്ത്രശാസ്ത്രം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നമ്മൾ പല ഘട്ടങ്ങളായി, പല അധ്യായങ്ങളായി നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. ക്ഷേത്രാരാധനാക്രമത്തിൽ നമ്മളൊരു വിഗ്രഹാരാധന എന്ത് എന്നുള്ള വിഷയമാണ് കഴിഞ്ഞ അധ്യായങ്ങളിൽ ആദ്യമായി ചർച്ച ചെയ്തത്. എന്നാൽ ഈ വിഗ്രഹാരാധന, അല്ലെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈ ഈശ്വരനെ ഒരു വിഗ്രഹമായ ഒരു ഉപാധിയിലേക്ക് സമ്മേളിപ്പിക്കുന്നത് എങ്ങനെയാണ്? ആ സമ്മേളിപ്പിക്കുമ്പോൾ ഈശ്വരൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് രൂപമില്ലാത്ത, രൂപരഹിതനും
പ്രത്യേകിച്ച് ഒന്നുമില്ലാത്ത രൂപമോ ഗന്ധമോ മണമോ അല്ലെങ്കിൽ ആകൃതിയോ ഒന്നുമില്ലാത്ത ആ ഈശ്വരനെ ഒരു വിഗ്രഹമാകുന്ന ശരീരത്തിലേക്ക് സമ്മേളിപ്പിക്കുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ചില സ്വഭാവവിശേഷങ്ങളും ആ വിഗ്രഹത്തിൻ്റേതായിട്ടുള്ള സങ്കല്പങ്ങളും ധ്യാനങ്ങളും ആ മൂർത്തിയുടേതായിട്ടുള്ള കുറേ വൈശേഷികമായ തലങ്ങളും കൈവരുന്നു. അതെങ്ങനെയാണ് അതുണ്ടാകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത്. ഓരോ ദേശത്തിനും ആ ദേശത്തുണ്ടാകുന്നതായിട്ടുള്ള ചില ന്യൂനതകൾ പരിഹരിക്കുന്നതിനാണ് ആദിമകാലങ്ങളിൽ ആ ദേശത്ത് ക്ഷേത്രങ്ങൾ സമ്മേളിപ്പിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് അന്നത്തെ ആചാര്യന്മാർ. ആ സമയത്ത് ഈ ക്ഷേത്രം എന്ന് പറയുന്നത് അനാദികാലത്തേക്കാണ് ഏതെങ്കിലും ഒരു നിശ്ചിതമായ കാലഘട്ടത്തിലേക്കോ നിശ്ചിതമായ കാലയളവിൽ ഒരു പരിധിക്കുള്ളിലേക്കോ വേണ്ടിയിട്ടല്ല നമ്മൾ ക്ഷേത്രത്തെ സംവിധാനം ചെയ്യുന്നത്. അനാദിയായ കാലത്തേക്ക് നിരന്തരമായി ആരാധനയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ക്ഷേത്രങ്ങളെ നമ്മൾ സംവിധാനം ചെയ്തിട്ടുള്ളത്. ഈ ക്ഷേത്രങ്ങൾ സംവിധാനം ചെയ്യുന്നതിന് വേണ്ടി തന്നെ വളരെ വളരെ കൃത്യമായ സംവിധാനങ്ങൾ തന്ത്രവിധാനങ്ങൾ അവിടെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം, ഈ പ്രതിഷ്ഠാ സമയത്ത് തന്ത്രി ദേവനോട് നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണ് ഈ ദേവൻ്റെ ധർമ്മം എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന. പ്രതിഷ്ഠിച്ച് കഴിഞ്ഞ ഉടനെ രൂപരഹിതനായ ഈശ്വരന് ഒരു രൂപത്തെ നൽകിക്കഴിഞ്ഞ ഉടനെ തന്ത്രി ദേവനോടായി നൽകുന്ന ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു കൽപ്പന. പുതിയൊരു ശരീരം സ്വീകരിച്ച ദേവന് തന്ത്രി നൽകുന്നു, ലോകാനുഗ്രഹ ഹേത്വർത്ഥം സ്ഥിരീഭവ സുഖായന സാന്നിധ്യം ച തഥാദേവ പ്രത്യഹം പരിവർദ്ധയ എന്ന് തുടങ്ങുന്ന ഒരു വലിയൊരു മന്ത്രമുണ്ട്. വളരെ സങ്കീർണമായ ഒരു അർത്ഥതലമാണ് അവിടെ സമ്മേളിക്കുന്നത്. ലോകാനുഗ്രഹമാണ്, പുതിയ ശരീരം സ്വീകരിച്ച ദേവനോട് തന്ത്രി പറയുന്നു, ലോകാനുഗ്രഹമാണ് നിൻ്റെ ധർമ്മം. ലോകാനുഗ്രഹ ഹേത്വർത്ഥം, ലോകാനുഗ്രഹത്തിനായിക്കൊണ്ടാണ് നിന്നെ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. സാന്നിധ്യം ച തഥാദേവ പ്രത്യഹം പരിവർദ്ധയ, അവിടെ സാന്നിധ്യം ചെയ്യൂ, പരിവർദ്ധനം ചെയ്തുകൊണ്ട് അവിടെ നിരന്തരമായി പരിവർദ്ധനം ചെയ്തുകൊണ്ട് ഇവിടെ സാന്നിധ്യം ചെയ്താലും എന്നാണ് ദേവനോട് തന്ത്രി പ്രാർത്ഥിക്കുന്നത്. ലോകാനുഗ്രഹത്തിനായിക്കൊണ്ടാണ് തന്ത്രി ആ ദേവനെ പ്രതിഷ്ഠിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സാരാംശം. തുടർന്ന് ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി അവിടുത്തെ പൂജാവിശേഷങ്ങളും ക്ഷേത്ര ചരിത്രവും മനസ്സിലാക്കി ദീപാരാധന തൊഴുതും മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. നമഃ ശിവാഭ്യാം നവയൗവനാഭ്യാം പരസ്പരാശ്ലിഷ്ടവപുർദ്ധരാഭ്യാം നാഗേന്ദ്രകന്യാവൃഷകേതനാഭ്യാം നമോ നമഃ ശങ്കര പാർവതീഭ്യാം. ശിവപഞ്ചാക്ഷര മന്ത്രമുണർന്നു ശ്രീകോവിൽ. ഇത് കാഞ്ഞിരമറ്റം ശ്രീ മഹാദേവ ക്ഷേത്രം. നിരുപമ മഹാത്മ്യത്തിൻ്റെയും അനുപമ ചൈതന്യത്തിൻ്റെയും നിത്യപൂർണിമയിൽ പരിലസിക്കുന്ന തൊടുപുഴ ദേശത്തെ ഒരു പ്രസിദ്ധി കേട്ട ക്ഷേത്രമത്രേ കാഞ്ഞിരമറ്റം ശ്രീ മഹാദേവ ക്ഷേത്രം. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളിൽ സംഹാരകാരകനായ ഭഗവാൻ ശിവൻ തമോഗണമൂർത്തിയത്രേ. ബ്രഹ്മാവിൻ്റെ രോഷത്തിൽ നിന്നുമാണ് ശിവന്റെ ജനനം എന്നാണ് ദേവി ഭാഗവതത്തിലെ പ്രതിപാദനം. ഈശാനം, തൽപുരുഷം, അഘോരം, വാമദേവം, സദ്യോജാതം എന്നിങ്ങനെ പഞ്ചമുഖങ്ങളോട് കൂടിയവനത്രേ ഭഗവാൻ ശിവൻ എന്നാണ് സങ്കല്പം. ശിവന്റെ വിവിധ മൂർത്തിഭേദങ്ങളിൽ ഒന്നായ ശ്രീ മഹാദേവനെയാണ് കാഞ്ഞിരമറ്റം ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ച് ആരാധിച്ചു വരുന്നത്. ഇടുക്കി ജില്ലയിലെ കാഞ്ഞിരമറ്റത്ത് സർവ ഐശ്വര്യങ്ങളുടെയും പ്രതീകമായി നിലകൊള്ളുന്ന ശ്രീ മഹാദേവ ക്ഷേത്രം അനേകങ്ങളുടെ ആരാധനാ കേന്ദ്രമത്രേ. അനന്യമായ പൂജാ സങ്കല്പങ്ങളാലും വിശിഷ്ടമായ ക്ഷേത്ര സങ്കല്പങ്ങളാലും പുഷ്കലമായ കാഞ്ഞിരമറ്റം ശ്രീ മഹാദേവ ക്ഷേത്രം
പ്രസിദ്ധമായ തൊടുപുഴയാറിൻ്റെ തീരത്താണ് കുടികൊള്ളുന്നത്. ഇടുക്കി ജില്ലയിലെ ഇലവേഴ പുഞ്ചിറ എന്ന സ്ഥലത്തു നിന്നുമാണ് മനോഹരമായ തൊടുപുഴയാറിൻ്റെ ഉത്ഭവം. പഞ്ചപാണ്ഡവർ വനവാസക്കാലത്ത് കുടയത്തൂർ മലയുടെ മുകളിൽ വസിച്ചിരുന്നുവെന്നും പാഞ്ചാലിക്ക് കുളിക്കുവാനായി പഞ്ചപാണ്ഡവർ നിർമ്മിച്ച പൊയ്കയാണ് ഇലവീഴ പുഞ്ചിറ എന്നുമാണ് വിശ്വാസം. ആയതിനാൽ പുണ്യമായി കരുതുന്ന ഈ പുഴയിലെ ജലം വെളുപ്പിന് കുടത്തിൽ കൊണ്ടുവന്ന് നട തുറന്ന് നിർമ്മല്യത്തിന് ശേഷം അഭിഷേകം നടത്തുന്നു. കാഴ്ചകൾ കൈലാസ കൽപ്പദ്രുമങ്ങളായി, വാക്കുകൾ മന്ത്രങ്ങളായി. കാഞ്ഞിരമറ്റം ശ്രീ മഹാദേവ ക്ഷേത്രത്തോട് ചേർന്ന് പടിഞ്ഞാറ് ദിശയിൽ തൊടുപുഴയാറിന്റെ തീരത്തായി മൂകാംബിക സന്നിധിയുമുണ്ട്. ഇവിടെ എല്ലാ സംക്രാന്തി തോറും പൂജയും വിദ്യാമന്ത്ര പുഷ്പാഞ്ജലിയും നവരാത്രിക്ക് പ്രത്യേക പൂജയും നടത്തപ്പെടുന്നു. പത്മത്തിലിരിക്കുന്ന ദേവിയും രണ്ടു ഭാഗത്തും പൊയ്കയിൽ നിന്നും താമര വർഷിക്കുന്ന ഗജങ്ങളും അടങ്ങുന്ന പ്രതിഷ്ഠയാണ് മൂകാംബിക പ്രതിഷ്ഠ. പടിഞ്ഞാറോട്ട് ദർശനമായാണ് ശ്രീ മഹാദേവൻ ഇവിടെ കുടികൊള്ളുന്നത്. ഉമാമഹേശ്വര സങ്കല്പത്തിലാണ് ഇവിടെ പ്രതിഷ്ഠ. ശിവനേ നീ ശരണം. നിത്യേന മൂന്ന് പൂജയാണ് ക്ഷേത്രത്തിൽ വിധിപ്രകാരം നടത്തപ്പെടുന്നത്. കാഞ്ഞിരമറ്റം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ധാരയാണ്. നിത്യവും പ്രഭാതത്തിൽ 7 മണി മുതൽ നടക്കുന്ന ധാരയിൽ പന്നിനീർ, പാൽ, കരിക്ക്, ജലം തുടങ്ങിയവ അഭിഷേകം ചെയ്യുന്നു. സർവവിധ സൗഭാഗ്യത്തിനായി നടത്തപ്പെടുന്ന ധാരയെ കൂടാതെ സർവപാപനാശത്തിനായി ശംഖാഭിഷേകം ഇവിടെ നടത്തപ്പെടുന്നു. കുടുംബ സൗഭാഗ്യത്തിനായി നടത്തപ്പെടുന്ന 101 കുടം ജലാഭിഷേകം ഇവിടെ പ്രധാനമത്രേ. സർവദുരിതനാശത്തിനായി നടത്തപ്പെടുന്ന മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, ദീർഘായുസനായി മൃത്യുഞ്ജയ ഹോമം എന്നിവ ഇവിടുത്തെ വിവിധ വഴിപാടുകളിൽ പെടുന്നു. മുഖ്യദേവനായ ശ്രീ മഹാദേവനെ കൂടാതെ ഉപദേവന്മാരായി കന്നിമൂലയിൽ ഗണപതിയും നാലമ്പലത്തിനു പുറത്ത് ദക്ഷിണഭാഗത്ത് പടിഞ്ഞാറോട്ട് ദർശനമായി അമൃതകലശാസ്താവും വടക്കുഭാഗത്ത് കിഴക്കോട്ട് ദർശനമായി ദുർഗാദേവിയും കുടികൊള്ളുന്നു. കൂടാതെ ചുറ്റുമതിൽക്കകത്തായി നാഗരാജാവ്, നാഗയക്ഷി എന്നിവരുടെ പ്രതിഷ്ഠയും ക്ഷേത്രത്തിലുണ്ട്. കന്നിമൂല ഗണപതിയെ കൂടാതെ സർപ്പപ്രതിഷ്ഠകൾക്ക് സമീപമുള്ള ഗണപതി ഈ ക്ഷേത്രത്തിലെ ഒരു പ്രത്യേകതയാണ്. ശിവരാത്രി കാലത്ത് കൊടിയേറിയുള്ള 8 ദിവസത്തെ ഉത്സവമാണ് കാഞ്ഞിരമറ്റം ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാന വിശേഷാവസരം. 6ാം ദിവസം നടക്കുന്ന ഉത്സവ ബലിയും കൊടിമൂട്ടിലെ പറയും ഉത്സവ നാളുകളിലെ പ്രധാന ചടങ്ങുകളാണ്. 8ാം ദിവസം തൊടുപുഴയാറിൻ്റെ തീരത്തുള്ള ആറാട്ടുകടവിൽ നടക്കുന്ന ആറാട്ട് ചടങ്ങുകളോടുകൂടിയാണ് തിരുവുത്സവത്തിന് സമാപ്തി കുറിക്കുന്നത്. തിരുവുത്സവത്തെ കൂടാതെ ധനുമാസത്തിലെ തിരുവാതിര മഹോത്സവം, അശ്വതിനാളിൽ കാരിക്കോട് ക്ഷേത്രത്തിലേക്കുള്ള താലപ്പൊലി എഴുന്നള്ളിപ്പ്, കർക്കിടക വാവ് എന്നിവയും ക്ഷേത്രത്തിലെ മറ്റു വിശേഷാവസരങ്ങളാണ്. ജന്മപുണ്യ മോക്ഷകേന്ദ്രമായി ആധ്യാത്മികതയുടെ പരിമളം പരത്തി കൃപാനിധിയും കാരുണ്യവാരിധിയും മഹാമൃത്യുഞ്ജയമൂർത്തിയും ക്ഷിപ്രപ്രസാദിയുമായ ശിവഭഗവാൻ ഇവിടെ വിരാജിക്കുമ്പോൾ ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് ആ ദർശനം ഒരു ജന്മസാഫല്യമായി മാറുന്നു.